സുകുമാരക്കുറുപ്പ് വീണ്ടും വാർത്തയിലേക്ക്. സുകുമാരക്കുറുപ്പിനെ തേടി വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നു. പത്തനംതിട്ട സ്വദേശി റൻസിം ഇസ്മയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യമുള്ള ആളെ കണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. റൻസിമിന്റെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച് ഗുജറാത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ബിദിനം ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള പോലീസിന് മുമ്പിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് സുകുമാരക്കുറുപ്പ് എവിടെയെന്നുള്ളത്. ഇപ്പോൾ സുകുമാരക്കുറുപ്പിന്റെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പിൽ പുതിയൊരു വെളിപ്പെടുത്തലും പുതിയൊരു അന്വേഷണ രീതിയിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം കടന്നിരിക്കുകയാണ്. അത് പത്തനംതിട്ട സ്വദേശിയായ റൻസിം ഇസ്മയിലിന്റെ വെളിപ്പെടുത്തലാണ് സുകുമാരക്കുറുപ്പ് കേസിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് നയിച്ചത്. ഇപ്പോൾ റൻസിം ഇസ്മയിൽ തന്നെ എന്നോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സുകുമാരക്കുറുപ്പിന്റെ കേസും താങ്കളുമായി ബന്ധം? ഞാൻ ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഒരു 3-4 വർഷം അവിടെ ജോലി ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കുന്ന ആളുമായിട്ട് ഒരു മാസത്തോളം അടുത്തിടപെടുവാനുള്ള ഒരു അവസരം വന്നായിരുന്നു. ഞാൻ താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ആശ്രമത്തിലാണ് പുള്ളി ഒരു മാസത്തോളം താമസിച്ചിരുന്നു. എല്ലാ ഡീറ്റെയിൽസും അന്ന് 14 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസിന് കൈമാറുകയുണ്ടായി. എന്നാൽ അതിന്മേൽ കാര്യമായിട്ടൊന്ന് അന്വേഷണം നടന്നതായിട്ട് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തിടയിൽ അവിടെയുള്ള ട്രാവൽ ബ്ലോഗുകളെല്ലാം ഇങ്ങനെ പരിശോധിച്ച് വരുന്ന സമയത്ത് 14 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഹരിദ്വാറിലുണ്ടായിരുന്ന ഈ സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോ ഹരിദ്വാറിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGP ക്രൈംബ്രാഞ്ച് അങ്ങനെ എല്ലാവർക്കും ഈ വിവരങ്ങൾ കൈമാറുകയും എല്ലാം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആലപ്പുഴ ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീം തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്ന് മൊഴിയെടുക്കുകയും ഇതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ലഭ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറുകയും കൈമാറിയിട്ടുമുണ്ട്. താങ്കൾ കാണുമ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളുടെ രൂപം എന്താണ്? അവർ സന്യാസി വേഷമായിരുന്നു. കാവ്യമുണ്ടും അതുപോലെ ഈ ജാക്കറ്റ് പോലുള്ള വസ്ത്രമായിരുന്നു പുള്ളി ധരിച്ചിരുന്നത്. കയ്യിലൊരു വാക്കി സ്റ്റിക്കുണ്ടായിരുന്നു. ശങ്കര ഗിരിഗിരി എന്നുള്ളൊരു പേരാണ് പുള്ളി ഉപയോഗിച്ചിട്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് പുള്ളി യഥാർത്ഥ പേരെന്ന് പറയുന്നത് ചന്ദ്രശേഖർ നമ്പൂതിരിയാണ് എന്നാണ് ഒരു വട്ടം പറഞ്ഞത്. ഏതായാലും ഇത്ര വർഷമായി അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്ത ഒരു കേസിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ സഹായകരമാകും, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം തെളിയുമെന്ന തരത്തിലേക്കുള്ള വിശ്വാസമാണ് ക്രൈംബ്രാഞ്ചിനുമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയി പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുക്കുകയാണ്. വീണ്ടും ആ ഫയൽ കൂടുതൽ ഊർജ്ജത്തോടു കൂടി എടുക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് ഡിപ്രത്തിനൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.